ಮಾಡುಗ ಸಬ್ಸ್ಕ್ರೈಬ್ ಈಗ ಶೇರ್ ಈಗ ಲೈಕ್ ಈಗ വെൽക്കം ടു കൈറ്റ്സ് ഐ. ഇപ്പോൾ നമ്മളുള്ളത് ഈ മൂരാട് പാലത്തിൻ്റെ ആ ബ്രിഡ്ജിലാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നതെന്ന് വെച്ചാൽ പല പല മെഷീനുകളും കൊണ്ടാച്ചിട്ട് ആ ഒരു പാലങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അതാ സ്ഥാനത്ത് വെക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഭയങ്കര പരിപാടിയാണ്. ആ മൈന്യൂട്ട് പോയിന്റിൽ ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഇതാണ് നമ്മുടെ ഈ ഒരു എന്താണ് മൂരാട് ബ്രിഡ്ജിൻ്റെ പരിപാടികളൊക്കെ. ഓക്കെ, വലിയ വലിയ മെഷീൻസൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയതെന്നല്ല ഒരുപാട് വലിയ വലിയ മെഷീൻസാണ് ഇതിനെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ല വലിയ വലിയ ലോറീസാണ് ഉള്ളത്, അതേപോലെ ട്രക്സ് അതെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല, നമുക്ക് ഇവിടെ നോക്കാനേ ഒരു പെർമിഷൻ ഉള്ളൂ. പിന്നെ ബസ്സും വാഹനങ്ങളും പോകുന്ന ഒരു അപകടം പിടിച്ച വഴിയാണിത്. ചെറിയ നേരെ റോഡാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. കൃപ അസോസിയേറ്റ്സ് എറണാകുളത്തിൻ്റെ ഒരു ട്രക്ക്, അത് ക്രെയിനാണ് വന്നത്. അതേപോലെ അത്ര ടയറുണ്ടെന്ന് പറഞ്ഞാൽ വലിയ കുറേ ടയറുണ്ട്, രണ്ട് നാലുണ്ട്, ആറ് ടയർ. വലിയ വലിയ ട്രക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ബെൽറ്റ് കെട്ടി ജസ്റ്റ് മൂവ് ചെയ്യുന്ന പരിപാടി. ചെറിയ ചെറിയ എക്വിപ്മെൻ്റ് അല്ല, വലിയ വലിയ എക്വിപ്മെൻ്റാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം അതായത് നാലെണ്ണം അഞ്ചെണ്ണം ഫിക്സ് ആക്കിയിട്ടുണ്ട്, പിന്നീടുള്ള മൂന്നെണ്ണം കൂടി വർക്ക് ചെയ്യുന്നതാണ്. അത് ആ ഒരു പിറ്റില്ലേ, ആ ഒരു ബോക്സ് പിയർ ക്യാപ്പിൽ കാണുന്ന ആ ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിലാണ് സംഭവം വെക്കേണ്ടത്. അത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് ടൈം എടുക്കും, കുറേ ആൾ അപ്പുറം അപ്പുറം ഉന്തി അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത് എന്താണ് ആക്ച്വലി വർക്കിംഗ് ആണ്, ചെറിയൊരു മൂവ്മെൻറ്റിൽ നമ്മൾ വെക്കുന്ന അത്രയേ ഉള്ളൂ. കാരണം ഇത് പുഴക്ക് നടുവിലായതുകൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങളും പിന്നെ ഇതിലെ ട്രബിൾസും വിഷമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ട് സൈഡിലും രണ്ട് ക്രെയിനാണ് ഉപയോഗിക്കുന്നത്, രണ്ടും നാലുള്ള. അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇതാണ് ആ ക്രെയിൻ. ഓക്കെ, ക്രെയിൻ അതിൻ്റെ മുകളിൽ വണ്ടികളിലും വെച്ചുകൊണ്ട് കാണുന്നില്ല. ഭയങ്കരം വലിയ എക്വിപ്മെൻ്റ്, അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ രാത്രിക്ക് അത് കൊണ്ടാച്ചിട്ട് പകലത് ഫിക്സ് ആക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത്. രാത്രിക്ക് എല്ലാം ആവുമല്ലോ. അപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള ക്രെയിനുകൾ നമ്മൾ മുംബൈയിൽ പല പല സൈറ്റുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാത് വീഡിയോ ഒന്നും എടുത്ത് ഞാൻ വിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കാണുക, നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഈ ഗൈഡേഴ്സ് അത്രയും മനോഹരമായ, അത്രയും എന്താണ് റിസ്ക് ഉള്ള ഒരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ് ഫോർ ന്യൂ സംഭവം, ന്യൂ വീഡിയോസ്. ഓക്കെ, അങ്ങോട്ട് എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല, കാരണം സൈറ്റിൽ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊണ്ടിരുന്നത്, കാണണമായിരുന്നു. അതാണ് വെയിറ്റ്, അതിവിടെ നിന്നാലേ കാണാൻ പറ്റും. ഇവിടെ നിന്നാലേ അത് കാണാൻ പറ്റും, വടകരയിലെ ഏറ്റവും വലിയ സൂപ്പർ ബ്രിഡ്ജിൻ്റെ വക്കുകൾ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെഷീൻ ട്രക്സ് നമുക്ക് കാണാം അല്ലേ, അടുത്തത് ട്രക്സ് കാണാം.